ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കിഫ്ബിയിൽ നിന്നും 28.52 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന താനൂർ തീയല റോഡ് റെയിൽവേ മേൽപ്പാലം ഡിസംബറിൽ പണി പൂർത്തിയാക്കുവാൻ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല അവലോകന യോഗത്തിൽ ബന്ധപ്പെട്ട ഏജൻസികളോട് നിർദ്ദേശിച്ചു. റെയിൽവേ ഭാഗത്ത് RBDC ചെയ്തു കൊടുക്കേണ്ട പ്രവർത്തികൾ ജൂലൈ 15 പൂർത്തീകരിച്ച ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകുന്നതിനായി റെയിൽവേ ഗേറ്റ് തുറന്നു കൊടുക്കുവാനും തീരുമാനമായി. റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഭാഗത്തെ പ്രവൃത്തി കരാറെടുത്ത കമ്പനിയോട് സെപ്റ്റംബറോടുകൂടി പൂർത്തീകരിക്കാനും ആവശ്യപ്പെട്ടു. ഇത് പൂർത്തിയായാൽ RBDCK ശേഷിക്കുന്ന ജോലികൾ നവംബർ അവസാനത്തോടുകൂടി പൂർത്തീകരിക്കുവാനും ഡിസംബറിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാനും കഴിയുമെന്ന യോഗത്തിൽ RBDCK ഉറപ്പു നൽകി. 2021 ജനുവരി 4 ആരംഭിച്ച താനൂർ തയ്യാല റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി 2022 തീരുന്ന വിധമാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ലോക്ക്ഡൌണും റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായ കാലതാമസവും കാരണം പ്രവൃത്തി നീണ്ടുപോയി. റെയിൽവേ ഗേറ്റിൽ കുരുങ്ങി താനൂർ പട്ടണത്തിലേക്ക് മണ്ഡലത്തിലെയും മറ്റ് കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നുമുള്ളവർ അനുഭവിച്ചിരുന്ന രൂക്ഷമായ യാത്രാ തടസ്സം ഒഴിവാക്കാൻ വേണ്ടി മന്ത്രി V.അബ്ദുറഹിമാൻ നിർദ്ദേശിച്ചതിനെ തുടർന്ന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് താനൂർ തയ്യാല റെയിൽവേ മേൽപ്പാലം ഹൈദരാബാദ് ആസ്ഥാനമായ കരാർ കമ്പനി പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പലവിധ കാരണങ്ങൾ കൊണ്ട് നിശ്ചയിച്ച കാലയളവിൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. മാത്രവുമല്ല, റെയിൽവേ ഗേറ്റിനുള്ളിലെ പ്രവൃത്തി ചെയ്യാൻ റെയിൽവേ RBDCK അനുവദിച്ചതുമില്ല. പ്രവൃത്തി നീണ്ടുപോകുന്നതിനെ തുടർന്ന് മന്ത്രി V.അബ്ദുറഹിമാൻ ആവശ്യപ്പെട്ട പ്രകാരം മന്ത്രി P.A. മുഹമ്മദ് റിയാസ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനങ്ങളെടുത്തത്. പൊതുമരാമത്ത് സെക്രട്ടറി, RBDCK MD, കിഫ്ബി, റെയിൽവേ, കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, 20 TV. Majestic Jewelers, Thirur, Gold, Diamonds, Silver and Watches, celebrating 50 years.